ഹലോ ഗൈസ്, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഞാനുണ്ട്, ചേച്ചിയുണ്ട്, പിള്ളേരുണ്ട്, അമ്മയാണ്. എല്ലാവർക്കും ചോറ് വാരിത്തരാൻ വേണ്ടി ചട്ടിക്കത്ത് ചോറിട്ട് വന്ന് നിൽക്കുക. വേദത്തിൻ്റെ അങ്ങേ അറ്റമാണ്, പക്ഷാവേദത്തിൻ്റെ അങ്ങേ അറ്റം. അത് പണ്ടോട്ടേ അങ്ങനെ, ഇയാള് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എപ്പോഴായാലും ആയിട്ടുണ്ടോ? അത് അമ്മയ്ക്ക് തോന്നത്തില്ല, എനിക്ക് വേണ്ട. അമ്മ അമ്മയുടെ കുഞ്ഞുമോക്ക് കൊടുക്കും. അമ്മ വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊന്നുമോക്കാ, എനിക്കൊന്നും വാരി തന്നിട്ടില്ല. എനിക്ക് വേണ്ട. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ അച്ഛനെയും അമ്മയും കാണിക്കാത്ത. അപ്പൊ ഈ വീഡിയോയിൽ അച്ഛനെയും അമ്മയും കാണിച്ച് നിങ്ങളുടെ വിഷമം അങ്ങ് തീർക്കുവാണ് ഗൈസ്. അങ്ങനെ ചോറൊക്കെ വാരിത്തന്നതിന്റെ ഇടയിൽ എന്റെ തൊണ്ടയിൽ ഒരു മുള്ളു കൊണ്ടു. മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അമ്മ ഇപ്പൊ പറഞ്ഞത് എന്തല്ലേ ഐഡിയ? മുള്ളം കാണ തൊണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇരിപ്പില് ബാക്കിലോട്ട് നീങ്ങിയാൽ മതി. വെള്ളം വെള്ളം കുടിച്ചോണ്ട് എന്റെ മുള്ള പോയി കേട്ടോ. സത്യമായിട്ട് ഇനി കുറച്ച് സായാഹ്ന കാഴ്ചകൾ കാണാം. വീട്ടിലും സ്ഥിരം നടക്കുന്ന സായാഹ്ന കാഴ്ചകൾ പ്ലസ് മഴയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓണത്തിന് മുമ്പേ ചത്തു പോയാണെങ്കിലേ കണ്ടോ, രണ്ടുപേരും ഒരുമിച്ച് ചത്തു. ഞാൻ ഞാൻ മേടിച്ചെന്ന ഗിഫ്റ്റ് കാണിച്ചേ. കൂട്ടസ് ഇതല്ലേ? അത് അമ്മയ്ക്ക് അരക്കൈ ഇടുവെങ്കിൽ ഇത് കൊച്ചു പിള്ളേരെ അരക്കൈ ഒന്ന് ഇട്ട് നോക്കട്ടെ ആദ്യം, ഇല്ലെങ്കി അങ്ങ് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എന്തോ നാണക്കേട്, ഇതോ കറക്റ്റാ അച്ഛന്റെ അളവാ ഇത്. അമ്മയ്ക്ക് എന്താ അമ്മേ? പിന്നെന്തുവാ ലോഹ ഇടണോ? എന്ത് നാണക്കേട്, അമ്മയ്ക്ക് സഹിക്കുന്നില്ല. ആ പിന്നെ ആളുകൾ കളിയാ, ആളുകൾ പറയുന്ന അവിടെ പറയട്ടെ നോക്കണം. എന്താ ചെക്കിന് എന്ത് കുഴപ്പം? അമ്മ എന്തിനാണ്? അച്ഛനല്ലേ നല്ല ഉടുപ്പാ. ഈ അമ്മയുടെ ഈ സ്വഭാവം ഇത് എന്താ അമ്മ? അമ്മ ആൾക്കാര് പറയുന്നതിന് അമ്മയ്ക്ക് എന്താ? ഇതാണ് എനിക്ക് അമ്മയെടുത്ത് ദേഷ്യം. ആൾക്കാരെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് ഈ ആൾക്കാരെ എന്തെങ്കിലും നമ്മളിവിടെ പട്ടിണി കിടക്കുമ്പോ ആൾക്കാരെ എന്തെങ്കിലും പറയുവോ? അയ്യോ അവര് പട്ടിണി കിടക്കുന്ന പാവങ്ങളൊന്നും ഇല്ലല്ലേ. അങ്ങനെയുള്ള ആൾക്കാരെ മൈൻഡ് ചെയ്യാൻ വേണോ? ചിമ്മനെ ചിമ്മനെ. ഇപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞാവെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് കുഞ്ഞുടുപ്പൊക്കെ മേടിച്ചിട്ട് അങ്ങനെ കുഞ്ഞിനെയൊക്കെ കണ്ടതേ കാല് മാത്രം കാണിക്കാം. മുഖം ഞാൻ ഇപ്പോഴേ കാണിക്കത്തില്ല, കുറച്ചുകൂടി ആവട്ടെ. പിന്നെ രാത്രിയായി, ചൂട് കാരണം ഞാൻ നിലത്ത് കിടന്നു. ഇവളെ എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട്
കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവള് കയറി അമ്മയുടെ അടുത്ത് കിടക്കുന്നു. അമ്മ കണ്ടാൽ തീർന്ന് അമ്മ ഒന്ന് വിളിച്ച് കാണിക്കുക, എന്തായിരിക്കും അമ്മയുടെ പ്രതികരണം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞാൻ വിളിക്കുവാണ് കേട്ടോ. എന്റെ കുഞ്ഞോട് കിടന്നോട്ട് മാമ വക്കുണ്ടാക്കും ബാ, എന്റെ പൊന്നിഞ്ഞു വാ. അവള് പക്ഷെ ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങത്തുള്ളൂ, നമ്മൾ അവിടെ തന്നെ കിടന്നുറങ്ങി. പൂച്ചകൾ അങ്ങനെ തന്നെയാണ് കംഫോർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത്. പിന്നെ രാവിലെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അച്ഛൻ്റെ ആ ഡ്രസ്സ് ഇല്ല, ഡ്രസ്സ് ഇടാൻ അമ്മ സമ്മതിക്കൂല, ഷർട്ട് ചെറുതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അച്ഛനെ മെൻ്റലി അച്ഛനെ തളർത്തി. അതിട്ട് അത് നിങ്ങൾക്ക് ചേരില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛനും പിന്നെ ലാസ്റ്റ് എന്നാൽ ശരി അത് മാറ്റാമെന്നും പറഞ്ഞ് നമ്മൾ ഡ്രസ്സ് എടുത്ത കടയാണ് നമ്മുടെ കാരണമക്കിലെ തനിമ. അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നു. പിന്നെ വിലക്കുറവാണ് കേട്ടോ, വലിയ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ലെങ്കിലും തുണിയും നല്ല ക്വാളിറ്റിയാണ്, പിന്നെ അതുപോലെ വിലക്കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി ഡ്രസ്സ് എടുത്ത ഷർട്ടൊക്കെ എടുത്തത്, നല്ല ഷർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അവിടുന്ന് തന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തു കേട്ടോ. അങ്ങനെ ഡ്രസ്സും മാറ്റിയെടുത്ത് ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. ചേച്ചിയുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ശരിക്കും പലഹാരങ്ങളും എന്തൊക്കെയാണ് ചിക്കൻ മട്ടൻ എന്ന് വെച്ചാൽ അന്ന് പെരുന്നാളായിരുന്നു, അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് ഇന്ന് തന്നെ എനിക്ക് തിരിച്ചു വരേണ്ടതുകൊണ്ട് വേഗം കാര്യങ്ങളെല്ലാം നടത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക്, കുറേ നാളുകൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും കാണണം കാണണം കാണണം. അങ്ങനെ അച്ഛനെയും അമ്മയൊക്കെ കണ്ടല്ലോ, സന്തോഷമായില്ലേ. അങ്ങനെ പിന്നെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ കനകമാവിനെ വിളിച്ചിട്ട് മുടിയൊക്കെ വെട്ടി ക്ലീൻ ആക്കുവാണ് കേട്ടോ കുഞ്ഞുട്ടൻ, സങ്കടം കണ്ടില്ലേ മുഖത്തെ. അപ്പോൾ പിന്നെ ഇനി ഇതുങ്ങളെയും കൊണ്ട് അങ്ങ് തിരുവനന്തപുരത്തണോ, എൻ്റെ പൊന്നെ ഇടയ്ക്കൊക്കെ വെച്ചാൽ ചിമ്പ കിടന്ന് കീറി വിളിക്കാറുണ്ട്. അവൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഈ ബാഗിനകത്ത് കയറുന്നത്, അവൾക്ക് പിന്നെ സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലാണ്. അപ്പോൾ അമ്മയ്ക്ക് ടാറ്റ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ടാറ്റ.